വെൽക്കം ബാക്ക് എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഷവർമ ഷവർമ ബിസിനസ് പറയുന്നത് പ്രത്യേകിച്ച് ഒരു കഴിഞ്ഞ ഒരു അഞ്ച് കൊല്ലമായിട്ട് നമ്മുടെ നാട്ടില് ഷവർമ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെന്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണ് അപ്പൊ അതിൽ എന്തൊക്കെ നമുക്ക് ബെനിഫിറ്റ് ഉണ്ട് അങ്ങനെ ഒരു ബിസിനസ് ചെയ്താൽ എന്തൊക്കെ ഗുണ എന്നുള്ളതാണ് ഞാൻ ഈ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിനോട് താല്പര്യമുള്ള ഒരു ക്ഷമാപൂർവം കേൾക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ആരും പറയാത്ത ചില പ്രത്യേക കാര്യങ്ങൾ ഞാൻ ഞാനിതിൽ സൂചിപ്പിക്കുന്നുണ്ട് കാരണം ഞാനൊരു ഷെഫാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് കൂടെ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും പിന്നെ യൂട്യൂബിൽ ഷവർമ്മ ഉണ്ടാക്കുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ അതിന്റെ ചില മസാലകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും ആരും വിശദമായിട്ട് അതിൻ്റെ ഒരു ബിസിനസ് വേ എന്താണെന്നുള്ളത് വ്യക്തമാക്കുന്നില്ല അപ്പോൾ നമുക്ക് ചില ഉദാഹരണങ്ങൾ കൂടി ഞാൻ ഞാനിതിൽ കാണിക്കാം തീർച്ചയായിട്ടും ഒരു ഷവർമ്മ എന്ന് പറയുമ്പോൾ തന്നെ അതിനെ ഫസ്റ്റ് മനസിലാക്കേണ്ടത് അതിന്റെ റെസിപ്പി കറക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നെ അതിൽ പല ഫ്ലേവറുകളും ലഭ്യമാണ് മീൻസ് നമ്മൾ പല ഫ്ലേവറുകൾ ഉണ്ട് അതിനകത്ത് അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ കാരണം അവിടുത്തെ ചില കടകളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന കട അങ്ങനെ ചില സ്ഥലങ്ങളുണ്ട് ബാംഗ്ലൂരിൽ അങ്ങനെയൊക്കെ നിരവധി സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെയൊക്കെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് ഫ്ലേവറിലുള്ള ടേസ്റ്റിലുള്ള ഷവർമ ലഭ്യമാണ് കൂടാതെ ഷവർമ റോൾ മാത്രമല്ല പ്ലേറ്റ് ഷവർമ്മ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അതിലെ ഒരു ഗ്രാൻഡായിട്ട് കൊടുക്കുന്ന ലെവലുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ലെവലുകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഈ ഷവർമ ബിസിനസ്സിനെ കുറിച്ച് ഇപ്പോൾ ആളുകൾക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ് ഇത് ഒരു കിലോ ഉണ്ടായാൽ എന്ത് എന്ത് കിട്ടും നമുക്ക് എത്ര ചിലവ് വരും എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് അപ്പൊ നമുക്ക് ആദ്യമായിട്ട് അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒന്ന് നോക്കാം ഫസ്റ്റ് അതിനൊരു മെഷീൻ വേണം അപ്പോൾ മെഷീൻ ഇടുന്നതിനേക്കാൾ മുന്നേ നമ്മളത് തുടങ്ങുന്ന കട ഒരു കൊച്ചു കടയാണെങ്കിൽ ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള കട ആണെങ്കിൽ പോലും ഭംഗിയായിട്ട് ഒരു ഷവർമ ഷോപ്പ് മാത്രം നടത്താം പക്ഷെ അങ്ങനെയുള്ള ക്രൌഡുള്ള ഏരിയയും അതുപോലെ തന്നെ ബിസിനസിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയയും ഉള്ള ആളായിരിക്കണം അതിന്റെ തലപ്പത്തുണ്ടാവേണ്ടത് ഇല്ലെങ്കിൽ ഒരു പക്ഷെ പെട്ടെന്ന് ലോസ് ആവാനുള്ള സാധ്യതയുണ്ട് കാരണം ഷവർമ്മ മാത്രമാണ് അപ്പൊ സാലറി ഒന്നും ഒത്തുപോയിന്ന് വരില്ല അപ്പൊ അതുകൊണ്ട് ആ ഷവർമ്മ ചെയ്യുമ്പോൾ അതിന്റെ സാലറിയും ഒത്തുപോകുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അതിന്റെ കൂടെ റൺ ചെയ്യാൻ പറ്റുന്നതാണ് ഷവായി നമ്മളാ ഗ്ലാസിൻ്റെ ഉള്ളിൽ കിടന്ന് തിരിയുന്നത് കണ്ടിട്ടില്ലേ ഷവായി ഷവായി നമുക്ക് പണി കുറച്ച് കുറവുള്ള ഒരു വർക്കാണ് കാരണം കുറച്ച് അൽഫാം ഗ്രില്ല് അത് കുറച്ച് വർക്ക് കൂടുതലാണ് അപ്പൊ ഷവായിയും ഷവർമയും നമുക്ക് ഒരേപോലെ കൊണ്ടു കണക്കാൻ പറ്റുന്നതാണ് പക്ഷേ ഈ രണ്ടിനും മിഷനറി വേണം എന്നുള്ളതാണ് ഒരു പ്രത്യേകത അത് രണ്ടും ഒരു ഏകദേശം ഒരു പതിനെട്ട് ഇരുപതിനായിരം രൂപ മുതലേ നാൽപ്പത്തയ്യായിരം രൂപ അമ്പതിനായിരം രൂപ വരെ ഒരു മിഷീൻ നമുക്ക് വരുന്നുണ്ട് അപ്പൊ രണ്ടും കൂടെ അതിനൊരു ഏകദേശം ഒരു ലക്ഷം രൂപയോളം ഇൻവെസ്റ്റ്മെന്റ് വരും പിന്നെ നമ്മൾ രണ്ടും കൂടി ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വ്യക്തമായ അഡ്വെർടൈസ്മെന്റ് കൊടുക്കണം അപ്പൊ അഡ്വർടൈസ്മെന്റ് എങ്ങനെ കൊടുക്കണം എന്തൊക്കെയാണ് രീതികൾ അതൊക്കെ എന്നെ പ്രൈവറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് അതിനുള്ള സപ്പോർട്ട്സ് ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് വളരെ കുറഞ്ഞ കോസ്റ്റിൽ എങ്ങനെ ചെയ്യാന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടും എനിക്കതിനെ കുറിച്ചുണ്ട് അതിന്റെ സക്സസ് സ്റ്റോറീസും എന്റെ കയ്യിലുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഷവർമ ഷവർമിച്ചിംപിന് അടുത്ത നമ്മൾ ആ ഇൻവെസ്റ്റ്മെന്റ് മെഷീൻ കഴിഞ്ഞാൽ ഗ്യാസ് അപ്പൊ ഇത് മുതലാവണെങ്കിൽ തീർച്ചയായിട്ടും ഭയങ്കര സ്പീഡ് ബിസിനസ് ഉണ്ടെങ്കിലാണ് ഷവർ മുതലാവുക കാരണം ഒരു കിലോ ബോൺലെസ് ഇറച്ചി എന്ന് പറയുന്നത് വിത്ത് സ്കിന്നാണ് നമ്മൾ അതിനുപയോഗിക്കുക അപ്പോൾ നമുക്ക് ഏകദേശം ഒരു നൂറ് രൂപയൊക്കെ കോഴിക്ക് വരണ്ടെങ്കിൽ ബോൺലെസ് ആയി വരുമ്പോൾ ഒരു കിലോ ഇറച്ചി നമുക്കൊരു ഏകദേശം നൂറ്റി അറുപത് നൂറ്റി അൻപത് റുപ്യ ഒരു കിലോ ഇറച്ചി ബോൺലെസ് എമ്മ നമുക്ക് എഫക്ട് ചെയ്യും കോഴിയുടെ വെയ്റ്റും ഇതൊക്കെ നോക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഒരു കിലോ ബോൺലെസ് ചിക്കൻ എടുത്ത് അതിന് നമ്മൾ പ്രോസസ്സ് ചെയ്ത് വരുമ്പോൾ ഫാസ്റ്റായിട്ട് ഷാർമ വിൽക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു ഏകദേശം പത്ത് പതിനൊന്ന് ഷാർമ വരെ വെട്ടാൻ പറ്റും നേരെ മറിച്ച് അത് വളരെ സ്ലോവിലാണ് പോകണമെങ്കിൽ ഇത് ഇതിന്റെ ഹീറ്റൊക്കെ തൊട്ടി അത് ഡ്രൈ ആയിക്കൊണ്ടിരിക്കും ഡ്രൈ ആയി കഴിഞ്ഞാൽ അഞ്ചും ആറിലേക്കും ഒക്കെ ചുരുങ്ങി പോകും അപ്പൊ തീർച്ചയായിട്ടും ഷവർമ്മ ചെയ്യുന്നവർ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഫാസ്റ്റ് മൂവിങ് ബിസിനസ് ആയിരിക്കണം ഷവർമ്മ അങ്ങനെ അവിടെ കുത്തി നിർത്തിക്കൊണ്ടുള്ള ബിസിനസ് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും അതുപോലെ ടേസ്റ്റിലും വ്യത്യാസങ്ങളും ഉണ്ടായിരിക്കും അതുപോലെ നമ്മളെ ലാഭം നമുക്ക് പതിനൊന്ന് എന്നുള്ളത് കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കുക വേണ്ട അപ്പൊ നമ്മളൊരു ഷവർമ വിട്ടുമ്പോൾ ഏകദേശം നൂറ് ഗ്രാം പീസെങ്കിലും ഇതിനകത്തേക്ക് കയറണം അപ്പോൾ ആ വെന്ത സമയം അത് അതിൻ്റെതായ പെർഫെക്ഷനിൽ വെട്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പത്ത് പതിനൊന്ന് എടുക്കാൻ പറ്റും അപ്പൊ ഏകദേശം നമുക്കൊരു പതിനെട്ട് രൂപ ഇരുപത് രൂപ ഈ ഇറച്ചി കോസ്റ്റ് ആയിട്ടുണ്ട് പിന്നെ ഒരു ഫൈവ് റുപ്പീസ് കുബ്ബൂസ് അല്ലെങ്കിൽ നാനിനെ നമ്മളെ ഏകദേശം എക്സ്പെൻസ് പിടിക്കണം പിന്നെ അതിന്റെ പച്ചക്കറിയും മറ്റുള്ള വെജിറ്റബിൾസും കൂടിയാൽ മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ ഗ്യാസ് അടക്കം നമുക്ക് അതിന് കോസ്റ്റ് വരുന്നത് അതൊരു നല്ല ക്വാളിറ്റി ഷവർമേണ് ഞാനിപ്പോ പറഞ്ഞത് അപ്പൊ ക്വാളിറ്റി കുറച്ചു കഴിഞ്ഞാൽ പിന്നെ വിജയിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ക്വാളിറ്റി ക്വാണ്ടിറ്റി നെയ്റ്റ്നസ് പ്രൈസ് ഈ നാല് ലെഗ് ആണ് ഹോട്ടൽ ഫുഡ് ഇൻഡസ്ട്രിയിൽ വേണ്ട പ്രധാനപ്പെട്ട കാര്യം അപ്പൊ അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഭാവിയിൽ വലിയൊരു വിജയം നേടാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ചെറിയൊരു ഷോപ്പാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ ഷോപ്പിലെ ഒരു എട്ട് സീറ്റ് അല്ലെങ്കിൽ പന്ത്രണ്ട് സീറ്റ് ഒതുങ്ങിയ രീതിയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ ഷവർമ ആണ് ചെയ്യണമെങ്കിൽ അവിടെ കണ്ടമാൻ സ്പേസ് ഉണ്ടെന്ന് ആവശ്യമില്ല ഇപ്പൊ ഫ്രണ്ടിലാണ് ഇതിന്റെ ഡിസ്പ്ലേ വരുന്നത് അപ്പം ആളുകൾക്ക് ഉള്ളിലൊക്കെ ഇരുന്ന് കഴിക്കാവുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും പക്ഷെ പരമാവധി നമ്മൾ ടേക്ക്അവേ വെക്കുകയാണെങ്കിലാണ് നമുക്ക് ശരിക്കും അതിന്റെ ഒരു വിജയം കിട്ടുക കാരണം നമ്മൾ സർവീസും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ബില്ലിങ് ചെയ്ത് ഷവർമോ അടിച്ച് സെൽഫ് സർവീസ് ചെയ്യുന്നതാണ് ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് എന്നുള്ളൊരു യാതൊരു സംശയവും പിന്നെ നമുക്ക് അടുത്ത പ്രതിസന്ധി എന്ന് പറയുന്നത് ലേബർ തീർച്ചയായിട്ടും ഈ ഷവർമ ചെയ്യുന്ന ആള് അത്യാവശ്യം ഒരു ട്രെയിനിങ് നേടിക്കഴിഞ്ഞാൽ അയാൾക്ക് ഭാവിയിൽ ലക്ഷക്കണക്കിന് രൂപ ലാഭിക്കാം അപ്പൊ അയാൾ ട്രെയിനിങ് നേടുന്നത് തന്നെയാണ് നല്ലത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടായിരിക്കും കാരണം ആ ട്രെയിനഡ് അല്ലെങ്കിൽ അതിൽ ഒരുപാട് മസാല കയറ്റുകയും അതുപോലെ നമ്മളൊരു പണിക്കാരനെ വെക്കുകയാണെങ്കിൽ അയാൾ അയാളുടെ ഇഷ്ടത്തിനായിരിക്കും അതിന്റെ മസാലകൾ വെക്കുക അതിന്റെ പ്രപ്പോർഷൻ മാറി കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് വളരെ കുറയും പിന്നെ അതുപോലെ മൈനൂസ് അതിനകത്തേക്ക് കൊടുക്കുന്ന ഇൻഗ്രീഡിയന്റ് എല്ലാം കറ കറക്റ്റ് ആണെങ്കിലാണ് അതിന്റെ ടേസ്റ്റ് എപ്പോഴും ഭയങ്കര സ്മൂത്തി ആയിട്ട് കിട്ടുകയുള്ളു പക്ഷെ അത് സാധാരണ എനിക്ക് ഓണർക്ക് അറിയില്ലെങ്കിൽ ഷവറുമക്കാരൻ അത് അത്രയും പെട്ടെന്ന് വെട്ടി അവസാനിപ്പിച്ചാലാണ് അവന് അവന്റെ ശമ്പളം ഫൈദ ഫൈദാവുക അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊരു ലോസിലേക്ക് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പൊ ട്രെയിനഡ് അല്ലാത്ത ഒരാള് ഷവർമ ഷോപ്പ് തുറക്കാതിരിക്കുക അയാൾ തന്നെ ചെയ്യണമെന്നില്ല പക്ഷെ അയാൾ മറ്റുള്ള ആളുകൾ വെച്ച് ട്രെയിനിങ് കൊടുത്ത് അതിനെ ഒരു നല്ല ഒരു പാറ്റേണിൽ കൊണ്ടുവരാൻ അയാൾക്ക് തന്നെ അതിനെ കുറിച്ച് നല്ല അറിവുണ്ടെങ്കിലാണ് അത് ഒരു സക്സസ് നിങ്ങൾക്ക് നേടിയേ തരുകയുള്ളൂ പിന്നെ അതുപോലെ പ്ലേറ്റ് ഷവർമ അതിൽ തന്നെ സ്പെഷ്യൽ ഷവർമൊക്കെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നൂറ്റമ്പത് ഗ്രാം പ്ലസ് ഒക്കെ ഈ ഇറച്ചി തന്നെ അതിലേക്ക് പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നൂറു രൂപ നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിലും അമ്പത് രൂപ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് വരും പ്ലസ് നമ്മുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ ആളുകൾ പിന്നെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ പേര് പോകും അപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യമാണ് ക്വാളിറ്റി ക്വാണ്ടിറ്റി നീറ്റ്നെസ് പ്രൈസ് ഈ നാല് കാര്യം കൂടെ ഒന്ന് ക്ലിയർ ആയെങ്കിൽ മാത്രമേ അതിന് സക്സസ് എന്നൊന്നും ലൈഫ് ടൈം സക്സസ് ഉണ്ടാക്കാൻ അപ്പോൾ അപ്പോ ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒന്ന് ഞാൻ വിശദീകരിച്ചത് ഇതിന്റെ മെഷീനറി രണ്ട് അതിന്റെ ഗ്യാസ് അതുപോലെ തന്നെ ഇറച്ചിയും മറ്റുള്ള ഇൻഗ്രീഡിയന്റ് പ്രൊഡക്ഷൻ അപ്പോ ഒരു എഴുപത് രൂപ എന്നുള്ള ഒരു പ്രൈസ് വെക്കുന്നതാണ് നല്ലത് നല്ല ക്വാളിറ്റി കൊടുക്കുക എഴുപത് രൂപ നമ്മൾ മേടിക്കുക അപ്പോൾ തീർച്ചയായിട്ടും സക്സസ് ചെയ്യാൻ പറ്റും പിന്നെ പണിക്കാരെ കൂലിയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ശമ്പളമാണ് ഇപ്പോ അതിനുവേണ്ടി ഉള്ള ആളുകളൊക്കെ മേടിക്കുന്നത് അതുപോലെ എല്ലാവരും വലിയ ട്രെയിനഡൊന്നും ആയിരിക്കില്ല അതുകൊണ്ട് നമ്മൾ ഒരു കുറച്ച് ഡെയിഞ്ചറസ് ഉണ്ട് ആ ഭാഗത്ത് അതുകൊണ്ട് പക്കായിട്ട് ട്രെയിനിങ് തരുന്ന ട്രെയിൻ ആയിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ ഒരു ഒമ്പത് ഒരു കെ ജി ചിക്കനിൽ നിന്ന് ഒമ്പത് പീസെങ്കിലും കട്ട് ചെയ്യണം എന്നുള്ള ഡിമാൻഡില് വിത്ത് ടേസ്റ്റ് കുറയാതെ അപ്പൊ അതിനനുസരിച്ച് ബാക്കപ്പ് അഡ്വർടൈസ്മെന്റും ബാക്കപ്പിലുള്ള കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ അയാൾക്ക് ആ സ്പീഡിനനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അത് മറ്റൊരു ഭാഗമാണ് അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള ടെക്നീഷ്യന്മാരെ കണ്ടെത്തിയിട്ട് പെർഫെക്റ്റ് ആയിട്ട് തുടങ്ങിയാൽ നല്ല ലാഭമുള്ള ബിസിനസ് ആണ് കാരണം നമുക്ക് ഒരു പത്ത് കിലോ ഷാർമ പോകണെങ്കിൽ തീർച്ചയായിട്ടും ഒരു എല്ലാ ചെലവും കഴിഞ്ഞാൽ ഒരു പണിക്കാരനെ വെച്ച് ചെയ്താലും ഒരു രണ്ടായിരം രൂപ ഡെയിലി സമ്പാദിക്കാൻ ഏൺ ചെയ്യാനുള്ള എല്ലാ വഴികളും അതിനകത്തുണ്ട് പക്ഷേ ട്രെയിനഡ് അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഇതിലേക്ക് ഇറങ്ങരുത് എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാടും അനുഭവവും ഒരു ഷെഫ് എന്നുള്ള നിലയ്ക്കുള്ള എന്റെ ഉപദേശവും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഷവർമേനെ കുറിച്ചിട്ട് ഷോർട്ടായിട്ട് പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ കമന്റുകളൊക്കെ തരിക അപ്പോൾ എനിക്ക് കൂടുതൽ നന്നാക്കാൻ സാധിക്കും അതുപോലെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരനെ ഇപ്പൊ തന്നെ തട്ടാനും മറക്കരുത് Abha, thank you. Thank you for watching my video